ഒരു പാക്കറ്റ് ഫിൽസ് 100 രൂപ കഴിഞ്ഞുണ്ടാവില്ല അല്ലേ? അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അയ്യോ, ബസാറിന്റെ 100 രൂപ കൊണ്ടുപോയി. സിഗരറ്റിന്റെ കാശാരം നോക്കുന്നു. ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. 20 രൂപയ്ക്ക് വരും ബസാറിന് ഞാൻ 100 രൂപ കൊടുത്തുപോയി. ഇത് ഇവനെ പോലുള്ള ഒരു സ്ഥിരം പരിപാടിയാ. മര്യാദക്ക് കാശ് കൊടുത്തിട്ട് പോടാ. അങ്ങനെ പറയരുത് ചേട്ടാ, ഞാൻ ഒരു ശുദ്ധ ബ്രാഹ്മണനാണ്. എന്റെ പൊന്നി ചേട്ടനല്ലേ? എനിക്ക് ശ്ലോകം അറിയാം. ഓം സസ്സവതൂർപരിണ്യം ഭർഗോ ദേവസ്സ ധീമഹി ധിയോ നു യം. നിന്നെ കണ്ടിട്ട് കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് എന്റെ കുറ്റല്ല, എന്റെ അച്ഛന്റെ കുറ്റാ. ചേട്ടൊരു പണി, ഈ വിളിച്ച് തിരിച്ചെടുത്തോ. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. അപ്പൊ പള്ളി എവിടെയാ? അയ്യോ, ഇതെടുക്കരുത്, ഇതെടുക്കരുത്. ആകപ്പാട് കൂടിക്ക് കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാനുള്ളതാ. കല്ലൂർക്കാരന്റെ വീടോ? അതെ, ഞാൻ കല്ലൂർക്കാരന്റെ വീട്ടിൽ പോവാ. കല്ലൂർക്കാരന്റെ ആരാ? ആ കല്ലൂർക്കാരന്റെ വകയിലൊരു റിലേറ്റീവ്സാ. അനീന സ്വന്തം ബ്രദർ. ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. കല്ലൂർക്കാരനോട് കാര്യം പറയരുത്. കല്ലൂർക്കാടിന് ഈ നാട്ടിൽ ഇത്രയും വലയോ? കുടിക്കാൻ എന്താ വേണ്ടത്? പെപ്സിയോ കൊക്കോ കോളയോ? വേല മനസ്സിലിരിക്കട്ടെ ചേട്ടാ, എന്നിട്ട് അതിന്റെ കൂടി പൈസ എന്റെ വാങ്ങിക്കാനല്ലേ? ഞാൻ കുടിക്കണ കഞ്ഞിയില്ല. എന്തിന് കല്ലിട്ടുള്ള ചേട്ടാ? ഇതെന്ത് ജറ്റർ പൈസോ? പറന്ന് മോളി പോലോ. ഒന്ന് സ്ലോലി പോ. എന്തിനാ സ്ലോലി പോണത്? അല്ല, വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്ററിന് സ്പീഡ് കൂടുന്നുണ്ടോന്നൊരു സംശയം. 20 രൂപ പറയണട്ടോ. കാശില്ലല്ലേ? എങ്ങനെ മനസ്സിലായി? എങ്ങോട്ടാ പോകേണ്ടത്? കല്ലൂർക്കാരന്റെ വീട്ടിലേക്ക്. കല്ലൂർക്കാരനെ അറിയോ? കല്ലൂർക്കാരനാരാ? വകയിലൊരു ബന്ധുവാ. വേണമെങ്കിൽ അനീനാന്ന് പറയാം. അയ്യോ, ഇയാൾ അവിടെ ഓട്ടർഷീറ്റ് മോളി പോയോ? ഓട്ടേട്ടാ. അയ്യോ ചേട്ടാ, ഈശ്വര, ഇത് എന്തൊരു നാട്! വഴി ചോദിച്ച വണ്ടി ഇട്ടോടണം തെണ്ടികളോ? ഹായ് അപ്പൂപ്പൻഡാടി, നല്ല രസം. മാഷെ, ഞാനേ കല്ലൂർക്കാരന്റെ അനീന. കല്ലൂർക്കാരന്റെ വീട് ഏതാ? എന്തോ? ഞാനേ കല്ലൂർക്കാരന്റെ സ്വന്തം അനീന. കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന്? സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല തെണ്ടി. ഇയാളോട് ചോദിച്ച ഞാനാണ് തെണ്ടി. ഏതായാലും ഇപ്പൊ പേപ്പർ വായിക്കാൻ നല്ല സുഖമുണ്ട്. അത് നടക്കുന്നുണ്ട്. അതെ മാഷേ, ഇക്കല്ലൂർക്കാരന്റെ വീടേതാ? കല്ലൂർക്കാരൻ അറിയോ? അറിയുന്നോ? കല്ലൂർക്കാരന്റെ ആരാ? വകയിലൊരു അനീന. നാട്ടീനാ? ഏത് വകയില്? വകയിൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും. അനിയൻ. എന്താ പേര്? സത്യനാരായണൻ. ബ്രാഹ്മണനാ, സംശയിക്കണ്ട, ശുദ്ധ ബ്രാഹ്മണൻ. അച്ഛന്റെ അതേ കളറാ, ഗ്യാരണ്ടി കളറേ. ഈശ്വര, ഇനി ഇവന്മാരാണോ കല്ലൂർക്കാടന്മാര്? അയ്യോ, ഞാൻ കല്ലൂർക്കാടന്റെ ആരുമല്ല. എന്റെ പൊന്നു സാറേ, ഞാൻ കല്ലൂർക്കാരന്റെ അനിയനാണ്. അഞ്ചാമത്തെ അനിയൻ സത്യ. എനിക്കെല്ലാം അറിയാം. ഈശ്വര, ഇയാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. ഇതാ, ഇത് 10,000 രൂപയുണ്ട്. കല്ലൂർക്കാരനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. ജോണിച്ചൻ തന്നാന്ന് പറഞ്ഞാ മതി. വരട്ടെ. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, എനിക്കിവിടെ കല്ലൂർക്കാടൻ കമ്പനി ജോലി കിട്ടി. ദിവസവും 10,000 രൂപയാണ് ശമ്പളം. അത് ചിലപ്പോൾ 15 ആകാം, 20 ആകാം. ഇക്കണക്കിന് പോയാൽ അടുത്ത് തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ്. ദിവസവും 3-4 പേരെങ്കിലും എൻ്റെ കാല് പിടിക്കാറുണ്ട്. കല്ലൂർക്കാടൻ മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. അങ്ങനെ കാണുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാഡീവ്യൂഹം സ്തംഭിക്കുന്നു. കല്ലൂർക്കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുതെന്ന് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ. ബിക്കോ
ചേട്ടന്മാരുടെ അനിയന. ഒരു ലാർജ്. എന്തിനാ സാറേ ആളെ കളിയാക്കണത്? ചേട്ടന്മാർക്ക് ഇത് പതിവുള്ളതാ. കുടിക്കില്ലേ? പിന്നെ സാധാരണ കല്ലൂർക്കാടന്മാർ വന്നാൽ ഒരു മൂന്നാല് സോഡാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട്. സാർ അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാനൊരു മൂന്നാല് ബീറു കുപ്പിയെങ്കിലും പൊട്ടിക്കണം. ഞാനിനിയും വരും. ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർ കാടന്മാർക്ക് എന്റെ 1000 നന്ദി. ആരുള്ള റോട്ടിൽ കൂടിയാണോ സൈക്കിൾ ഓടിക്കുന്നത്? പിന്നെ അല്ലാതെ എന്താണ് നിന്റെ സൈക്കിളിന്റെ ലൈറ്റ് കത്തി? പകൽ എന്തിനാ ഏട്ടാ ലൈറ്റ്? ഓ പകല് ലൈറ്റ് വേണ്ടല്ലേ? ഇവിടെ ഒരുപാട് കാറ്റുണ്ടല്ലോ. പിന്നെ നിന്റെ ടയറിന് എന്തിനാടാ കാറ്റ്? കല്ലൂർക്കാരന്മാരെ, ചന്ദ്രാപ്പിന്നിക്കാരോട് കളി വേണ്ട. ഇത് ഞങ്ങളുടെ ഏരിയ. ഇവിടെ കിടന്ന് വേഷം കെട്ടിയോ മുട്ട കീറോ എല്ലാത്തിനെയും കീറിക്കളയാൻ ഞങ്ങൾ എന്താ കടലാസാ? ചന്ദ്രാപ്പി, നിന്റെ ഒരു കാലം കയ്യും തല്ലി പിടിക്കാനുള്ള കൊട്ടേഷനുമായിട്ടാ കല്ലൂർക്കാരന്മാർ വന്നിരിക്കുന്നത്. മിക്കവാറും അതും കൊണ്ടേ ഞങ്ങൾ പോകും. എന്തിനാ പ്രശ്നമാക്കണത്? ആ കൈയും കാലം കൊണ്ട് ഊരി തന്നെ പിടിച്ചോ. Thank you.
പറഞ്ഞതുപോലെ ചന്ദ്രാപ്പിന് ചന്ദ്രിച്ചന്റെ ഒരു കാല് കൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ചന്ദ്രിച്ചന്റെ നിലവിളി ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കല്ലൂർക്കാടന്മാരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ഏൽപ്പിച്ചത്. പോയിട്ട് കാര്യണ്ടെന്നിഷ്ട അപ്പളേ ആ കാശ കിട്ടക്കൊള്ളായിരുന്നു. ഏത് കാശ്? ഏത് കാശെന്നോ മൊലാളി, കല്ലൂർക്കാടന്മാരുടെ വേഷം കെട്ടോണേട്ടോ. തല പിടിച്ചിടിച്ചാ മതിലിട്ട് പഠിച്ചെടുക്കും. ചൂടാകാതെ കല്ലൂർക്കാട ഇന്നലെ അനിയൻ വന്ന് കാശ് മേടിച്ചോണ്ട് പോയി. അനിയനാ? ഏതനിയൻ? അഞ്ചാമത്തെ അനിയൻ. അഞ്ചാമത്തെ അനിയൻ? ആ മനസ്സിലായി മനസ്സിലായി, നമ്മുടെ അഞ്ചാമത്തെ അനിയൻ. എടോ മൊലാളി, അവനോട് ഞാൻ ചോദിക്കും, ഇനി അവനല്ല കാശ വാങ്ങിച്ചു വെച്ചാ കൂട്ടിന് പീരെ ഇടുന്ന പോലെ നല്ല അസൽ ഇടിയാ ഞാൻ ഇടിക്കും. മനസ്സിലായോ? വന്നേ. ആ